പ്രചാരണത്തിന്റെ സത്യത്തിൽ ഇനി മൂന്ന് ഇന്നും കൂടെ കൂട്ടി മൂന്ന് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് പരസ്യ പ്രചാരണത്തിന്. അത് കൊട്ടിക്കയറേണ്ട, കുട്ടപ്പൊരിച്ചിൽ നടക്കേണ്ട സമയമാണ്. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പോക്കറ്റുകൾ പലതും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ ലൈൻ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും എന്ന് തോന്നുന്നു സ്ഥാനാർത്ഥികൾക്കൊക്കെ. ഒപ്പം തന്നെ അത്തരം വലിയ സന്ദേശങ്ങളൊന്നും ദുഃഖവിളിക്ക് ഉണ്ടാകാറില്ലെങ്കിലും ദുഃഖവിളിയുടെ സന്ദേശങ്ങളൊക്കെ നൽകുന്ന കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ മത മേലധ്യക്ഷന്മാരുടെയൊക്കെ പ്രസംഗങ്ങളിലും സന്ദേശങ്ങളിലുമൊക്കെ? അബ്ജോദ്, അബ്ജോദ് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ബോംബ് പൊട്ടുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രചാരണരംഗത്ത് ഏറ്റവും വലിയ സ്ഫോടനങ്ങൾ നടക്കുന്ന ദിവസമാണ് ഈ അവസാന ദിനങ്ങൾ. നമുക്കറിയാം എല്ലാ സ്ഥാനാർത്ഥികളും വർദ്ധിത ഊർജ്ജത്തോടുകൂടി അണികളടക്കം രംഗത്തിറങ്ങി വോട്ട് തേടുന്ന വലിയ കാഴ്ചകൾ, വർണ്ണാഭമായ കാഴ്ചകൾ, വലിയ ശബ്ദ കോലാഹലങ്ങളോടെയുള്ള പ്രചാരണത്തിൻ്റെ എല്ലാം ദിവസങ്ങളായിരുന്നു പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷേ പലയിടങ്ങളിലും അത് ഈ ദുഃഖവെള്ളിയായതിനാൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ഈ ക്രൈസ്തവ ബെൽറ്റുകളിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും എല്ലാ സ്ഥാനാർത്ഥികളും പരസ്യ പ്രചരണം ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. വാഹനത്തിലൂടെയുള്ള പ്രചരണം പലയിടത്തുമില്ല. മൈക്ക് ഉപയോഗിച്ചുള്ള പ്രചരണവും പലയിടങ്ങളിലും നിർത്തിവെച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ പലരും വീടുകളിൽ ഇരുന്ന് തന്നെ ഇന്ന് വോട്ട് തേടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല വിശ്വാസികളായ സ്ഥാനാർത്ഥികൾ പലരും പള്ളിയിൽ തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടി രാവിലെ മുതൽ തന്നെ പുതുപ്പള്ളി പള്ളിയിലായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉച്ചവരെ പുതുപ്പള്ളിയിലെ ആ പള്ളിയിൽ തുടരും. പ്രാർത്ഥനാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ തന്നെ പള്ളികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ പ്രചരണം ഏറെക്കുറെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നാളെയും വലിയ തോതിലുള്ള ഒരു പരസ്യ പ്രചരണത്തിനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ദുഃഖശനിയാണെങ്കിൽ പോലും കൂടുതൽ അവിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കാനാണ് സാധ്യത. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം പാലായിലടക്കം ഇന്നലെ മാണിസിക്കപ്പം തന്നെ പ്രഖ്യാപിച്ചു ഞായറാഴ്ചത്തെ കുട്ടിക്കലാശം പോലും വേണ്ട എന്ന് വെച്ചു എന്ന. ഈസ്റ്റർ ദിനമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അത്തരമൊരു വലിയൊരു ആവേശപരമായ ഒരു കുട്ടിക്കലാശത്തിൻ്റെ പ്രസക്തിയില്ല എന്നാണ് മാണിസ്യക്കാപ്പൻ വ്യക്തമാക്കിയത്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ തന്നെ തങ്ങളുടെ അവസാന ദിവസ പ്രചരണ പരിപാടികൾക്ക് ഈ ഈസ്റ്റർ ദുഃഖവെള്ളി ദിനത്തിൻ്റെ ആചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ്. പക്ഷേ എല്ലാവരും ഉച്ച നോക്കുന്നത് അബ്ജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സഭാ നേതൃത്വം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു സന്ദേശം ഈ ദിനങ്ങളിൽ നൽകുമോ എന്നതാണ്. പക്ഷേ നമുക്കറിയാം നേരത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ചില ഇടയലേഖനങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല രൂപതകൾ കേന്ദ്രീകരിച്ച് തന്നെ ഇത്തരം ഇടലേഖനങ്ങളൊക്കെ വരികയും അത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സ്വാധീനിക്കുകയും ഇല്ലയും ചെയ്തുവെന്നും ഇല്ലെന്നും പിന്നീടൊക്കെ വ്യാഖ്യാനങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇത്തവണ അത്ര പരസ്യമായ രീതിയിൽ ഒരു ഇടയലേഖനം വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പൊതുവെ എല്ലാവരും തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ. നമുക്കറിയാം കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. പല വിഷയങ്ങളിൽ തങ്ങൾക്കുള്ള നിലപാടെന്ത്, ആ വിഷയങ്ങളോട് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മുന്നണികളും സ്വീകരിക്കുന്ന നിലപാടെന്ത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ സഭാ നേതൃത്വങ്ങൾ പല ആവർത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, അതായത് ഈ ദുഃഖവെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഈസ്റ്ററിന് മുമ്പോ അത്തരമൊരു സന്ദേശം സഭകളിൽ നിന്നും വിശ്വാസികൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പരോക്ഷമായെങ്കിലും പറയുന്ന തരത്തിലൊരു സന്ദേശം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സഭാ നേതൃത്വത്തിൻ്റെ വക്താക്കൾ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലായി തങ്ങളുടെ ഒരു പൊതുനിലപാട് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിശ്വാസികളിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട് എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിൽ ആർക്ക് പിന്തുണ നൽകണം അല്ലെങ്കിൽ ആരെയും സഹായിക്കണം എന്ന തരത്തിൽ നേരിട്ട് നിർദ്ദേശം നൽകുന്ന ഒരു ഇടയലേഖനം ഒരു സഭയുടെ ഭാഗത്തുനിന്നും ഇത്തവണ ഇനി ഉണ്ടാകും എന്ന് രാഷ്ട്രീയ പാർട്ടികളടക്കം തന്നെ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായി മധ്യകേരളത്തിൽ അറിയേണ്ടിയിരുന്നത്, കാരണം ഒരു നിലപാട് എന്തെടുക്കണം എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നത് യാക്കോബായ സഭയ്ക്കായിരുന്നു. യാക്കോബായ സഭയെ തന്നെ ഇപ്പോൾ എല്ലാവരോടും ഒരു സമദൂരം എന്നൊരു നിലപാടാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപക്ഷെ ഇനിയും ഒരു തുടർഭരണത്തിൻ്റെ സാധ്യത സംബന്ധിച്ചുള്ള പല സർവേ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇടത് വിഭാഗത്തെ അത്ര പിണക്കേണ്ടതില്ല എന്നുകൂടി സഭ നിലപാടെടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ഏറെക്കുറെ പരസ്യമായി പിന്തുണയ്ക്കും എന്ന ഒരു ക്രൈസ്തവ സഭയും പരസ്യമായി പറഞ്ഞിട്ടില്ല. അതിനുള്ള സാധ്യത ഇനി ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ചില സഭ ചില മുന്നണികളോട് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളോട് ചില പ്രത്യേക വിഷയത്തിലുള്ള തങ്ങളുടെ എതിർപ്പുകൾ സഭാ നേതൃത്വങ്ങൾ എല്ലാ സഭകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം ഇന്ന് വിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനം തന്നെയാണ്. ശരി അഭിലാഷേ, അത് അഭിലാഷ്.